കേട്ടു, കണ്ടാൽ മിണ്ടണ്ട, കൊണ്ടോയ് തിന്നോട്ടെ. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള മട്ടിയിലങ്ങ് പോകുന്നോരേ. സ്വന്തം കാലിലെ മന്ദങ്ങ് കൂട്ടി വച്ച് മാറ്റാന് മന്ദ എട മന്ദ എട മന്ദ മാറ്റാന് മന്ദെന്ന് പറയുന്നോരേ. കയ്യിൽ മിച്ചം കാശുണ്ടെങ്കിൽ ചിട്ടിയൊന്നു ചേരൂ നിങ്ങൾ. ഞാൻ ആ ചിട്ടിക്കാരി തങ്കമണി, പഞ്ചായത്തിലെ ചിട്ടിക്കാരി. അരിക്കുറി, ആഴ്ചക്കുറി, മാസക്കുറി, പിന്നെ ഓണക്കുറി. കുറികൾ പലവിധം, ജനമോ ബഹുവിധം, പാവങ്ങളാണവ ഏറെയും. എനിക്കോ മക്കൾ മൂന്നു പേർ, കെട്ടുപ്രായം തികഞ്ഞ പെൺമക്കൾ. മുഴുകുടിയനാണ് എൻ്റെ കെട്ടിയവൻ. ചിട്ടിക്കാശൊന്നും കുടിലിൽ വയ്ക്കില്ല ഞാൻ കുടുംബശ്രീയിൽ. ദിനവും അടച്ചിടും വിശ്വാസമാണ് എന്നെ നാട്ടുകാർക്ക്. അവരുടെ ബാങ്കിലിട്ടാൽ മൂന്നാം മാസം ഇരട്ടിയായി തരുമെന്ന് ആദ്യം ഞാനൊന്ന് സംശയിച്ചു. എങ്കിലും കുറച്ചു രൂപ ഞാനിട്ടു നോക്കി. മൂന്നാം മാസം ഇരട്ടിയായി തുക കിട്ടി. എന്നുള്ളിൽ സ്വപ്നങ്ങൾ വിരിയാൻ തുടങ്ങി. ഓണത്തിന് ഇനി നാല് മാസം. ചിട്ടിക്കാശെല്ലാം ബാങ്കിലിട്ടാൽ ഇരട്ടിയായി കിട്ടിയിടും. കുറിക്കാശും കൊടുത്തിടാം. മൂത്തവൾക്കെങ്കിലും കല്യാണം ഉറപ്പിക്കാം. പിന്നൊന്നും ചിന്തിച്ചതില്ല ഞാൻ. കയ്യിലെ കുറിക്കാശും ഇത്തിരി പൊന്നും വിറ്റ് കുടുംബശ്രീയിൽ നിന്ന് കടം വാങ്ങിയതും ചേർത്ത് 3 ലക്ഷം രൂപ ഞാൻ ബാങ്കിലിട്ടു. ഉള്ളിലൊരായിരം സ്വപ്നങ്ങൾ കണ്ടു ഞാൻ. മുറ്റത്തൊരു പന്തലും കല്യാണ ദോഷവും. മൂന്നാം മാസം ബാങ്കിലെത്തി ഞാൻ. നാളെ തരാമെന്ന് പറഞ്ഞവരെന്നോട് നാളെ നാളെ നീണ്ടുപോയി. അങ്ങനെ ഒരു ദിനം ചെന്നപ്പോൾ ബാങ്കില്ല, ബാങ്കിൽ ചേർത്ത മാങ്ങനുമില്ല. തരിച്ചുപോയി ഞാൻ കണ്ണിൽ ഇരുട്ടുമൂടി. ഇടിവെട്ടേറ്റപ്പോൾ ഇരുന്നു പോയി. വേച്ചു വേച്ചു ഞാൻ വീട്ടിലെത്തി. നാട്ടുകാരെല്ലാമുണ്ടവിടെ. ചിട്ടിക്കാശത് തിരികെ ചോദിച്ചു. കൂട്ടമായവർ എന്നെ ചീത്ത വിളിച്ചു. ഒരു വാക്കുരിയാടാനായതില്ല. കൂട്ടത്തിലാരോ ഉറക്കെ പറഞ്ഞു, പെൺമക്കൾ മൂന്നില്ലേ, കൊണ്ടുപോയി വിറ്റാലും കാശത് നാളെ തന്നിടണം. ഒന്നും പറയാതെ തലകുനിച്ചു. മരപ്പാവകളെ പോലെ മക്കൾ തളർന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടില്ല ഞാൻ എൻ പെൺമക്കളെ. ചുറ്റും തിരഞ്ഞു ഞാൻ ആളുകളും കൂടി. ഓടുന്നു അവരെല്ലാം തീവണ്ടി പാളത്തിൽ. പാഞ്ഞു ചെന്നു ഞാൻ കണ്ടവിടെ തലയറ്റ് ചതഞ്ഞരഞ്ഞ് വയറു പിളർന്ന് ചിതറിക്കിടക്കുന്നൊരൻ പൊന്മക്കളെ. പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ടു വാരുന്ന മാഞ്ഞരെ അറിഞ്ഞിടുക ഇന്നു ഞാൻ.